പടിഞ്ഞാറൻ മേഖലയോട് കോട്ടയം നഗരസഭ അധികാരികൾ പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ നഗരസഭ ഓഫീസിനു മുമ്പിൽ ഉപരോധ സമരം നടത്തി. സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ സമരം ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറൻ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ട് പരിഹരിക്കാൻ നഗരസഭ അധികാരികൾ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ഇടത് കൌൺസിലർമാർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളോട് നഗരസഭ അധികാരികൾ വിവേചനം കാട്ടുന്നുവെന്ന് ആരോപിച്ചാണ് പുതുവത്സര ദിനത്തിൽ സിപിഎം തിരുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭ ഓഫീസ് കവാടത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പടിഞ്ഞാറൻ മേഖലയിലെ 10-ൽ 6 വാർഡുകളും പ്രതിനിധാനം ചെയ്യുന്നത് ഇടതുമുന്നണിയാണ്. ഈ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് വികസന പദ്ധതികൾ കൊണ്ടുവരാതെ നഗരസഭാ അധികാരികൾ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് സിപിഎം ആരോപിച്ചു. മേഖലയിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് നാളുകളേറെയായി. കോടിമതം മുതൽ കാഞ്ചിനം വരെയുള്ള 5 പുക്കുപാലങ്ങൾ അപകടാവസ്ഥയിലാണ്. ഇത് ജലഗതാഗതത്തെയും ബാധിച്ചു. 45-46 വാർഡുകളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. തെരുവിളക്കുകളുടെ കാര്യത്തിലും നഗരസഭ അധികൃതർ നിസ്സംഗത കാട്ടുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഭരണസമിതികൾ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും രാഷ്ട്രീയ വിവേചനം ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പടിഞ്ഞാറൻ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ട് പരിഹരിക്കാൻ നഗരസഭാ അധികാരികൾ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ പഞ്ചായത്ത് സമിതികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എം എൽ എ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ എം പി അടക്കമുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, അങ്ങനെയൊക്കെയെല്ലാം കൃത്യമായ വേർതിരിവുകൾ ഉള്ള ഒരു സമൂഹമാണ് കേരള സമൂഹം. ഇപ്പൊ കേരളത്തിൽ കണ്ണൻ ചിമ്മിക്കുന്ന വികസനം നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വികസിത കേരളം, ആധുനിക ജനാധിപത്യ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി അങ്ങേയറ്റം പ്രതിബദ്ധതയോടുകൂടി ഭാവിയെ കണ്ടുകൊണ്ട്, വരുംകാല തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വികസിത സമൂഹമായി ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഫലമായി കൈവരിച്ച നേട്ടങ്ങളെയാകെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിലെ എല്ലാ ജനാധിപത്യ സമൂഹങ്ങളോടും കടപിടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരള സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ, സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ, എം എച്ച് സലീം, സി എൻ സത്യനേശ്വരൻ, എം കെ പ്രഭാകരൻ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഐ4 ന്യൂസ്, കോട്ടയം.